ഫ്രഷേറെ ഇതെന്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പം നിങ്ങൾ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പം നമ്മളെ അഖിലിന്റെ വീടില്ലേ നൂറിനാട്, അപ്പൊ ആ വഴി പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ട ഇതാണ് പുള്ളിക്കാരന്റെ വീട് കണ്ട ഇതാണ് പുള്ളിക്കാരന്റെ വീട് അഖിലിന്റെ വീട് ഉണ്ട. അപ്പം പുള്ളിക്കാരെ കാട് കാറ് ഇവിടെ കിടക്കണം. ഇതാണ് കാറ് പുള്ളിക്കാരന്റെ കാറ് പുള്ളി ഉണ്ടോ പുള്ളിക്കാരെ കണ്ട ഇതാണ് അഖിലിന്റെ കാറിന്റെ കാറ് കണ്ട. അപ്പം പുള്ളിക്കാരെ ഒന്നും അറിയത്തില്ല, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാരടേ അങ്ങോട്ട് പോകണോ? ഇതാണ് നമ്മളെ ജൂനിയർ കണ്ണാപ്പി. നിങ്ങൾ എല്ലാവരും അറിയാല്ലേ പുള്ളിക്കാരനെ. പുള്ളിക്കാരുടെ സൂപ്പർ ഫാൻസ്, രക്ഷയില്ല. കള്ളം പതി നീ ചുമ്മാ കള്ളം പറ കള്ളം അവരെന്തിയാ അപ്പുറത്തേക്കില്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അഖിലിന്റെ അവിടെ ഷോർട്സ് എടുത്തോണ്ടിരിക്കും, അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പുള്ളിയോട് വന്നത് അവള് വെറുതെ ആയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് പുള്ളിക്കാരനെ ഒന്ന് കണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം അല്ലേ. എങ്ങനെ പോയപ്പോലെ പിന്നെ നിങ്ങളുടെ പേരെന്താണ്? ഒറിജിനൽ പേര് അക്ഷയ് ആണ്. അക്ഷയ് അക്ഷയ് അക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഫാൻസുകാരൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ. പിന്നെ നീ ഇപ്പൊ ഷോർട്സിൽ ഇല്ലേ? ഇപ്പൊ ഇല്ല. അവര് വിളിക്കുന്നു ഷോർട്സ് ചെയ്യാനായിട്ട്. അപ്പൊ നീ ഇന്ന് ഷോർട്സ് ചെയ്യാൻ വിളിച്ച എവിടെയാണ് ഷോർട്സ് ചെയ്യുന്നത്? അപ്പൊ ഓക്കെ. അപ്പൊ വേണ്ട അഖിലിന്റെ നാട് അവിടെ ഷോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. കേട്ടോ അഖിലിന്റെ നാടി ഏതോ എടാ കൂടെ വീണ്ടും വന്നേക്കോ. നിനക്കൊരു കാര്യം അറിയോ? ഇതുപോലെ പണ്ട് ഇങ്ങനെ കേസ് ഉണ്ടെന്ന, ഒരു പെണ്ണ് കേസ്. ഒത്തിരി കാണാറുണ്ട്. പിന്നെ വേറെ സുഖം തന്നെ. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയത്ത് മാറി മഴയത്തെങ്കിലും പിന്നെ വേറൊരു ബ്രോഡ് വേറൊരു ബ്രോ ഇല്ലല്ലേ. എക്സാമിന് വരിക വേറെ ബ്രോ എക്സാമിന് വരിക്കുകയാണ്. അപ്പൊ ഇല്ലെങ്കിൽ എല്ലാവരും ജോലിയുള്ള ടീമാണ്. പുള്ളിയുടെ വീടല്ലേ ബോയുടെ വീടാ? രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോണം അല്ലേ. പടതിലം. ഓക്കെ ഓക്കെ. അപ്പൊ പുള്ളിയ ബ്രോ പേര്? എന്റെ പേര് ഷിയാസ്. ഷിയാസ് ദാ ഇതാണ് നമ്മുടെ ഷിയാസ് ബ്രോ. പുള്ളി ഇങ്ങനെ കിടക്കാശ് ആക്ട് ആക്ട് ചെയ്യാണ്. രക്ഷയില്ല, അടിപൊളി ആക്ട് ചെയ്യാണ് ബ്രോ. ഉണ്ണി ഉണ്ണി ഇത് ക്യാമറ എഡിറ്റർ. ഇത് നമ്മളെ അഖിലിന്റെ എഡിറ്റർ ഫ്രം ക്യാമറമാനാണ്. പേര് പേരില്ലേ അരുൺ. അരുൺ അരുൺ ബ്രോ. എന്റെ പേര് രാഹുൽ. രാഹുൽ ഇതും പുള്ളിക്കാരെ കിടുക്കാച്ചി ആക്ടിംഗ് ആക്ടിംഗ് ആണ്. മറ്റേ ബ്രോയെ കാണാൻ പറ്റില്ല, അത് വിഷമമുണ്ട്. നമ്മുടെ അഖിൽ NRD എല്ലാം അറിയാലേ പുള്ളിക്കാരുടെ. സപ്പോർട്ട് ചെയ്യാ. കണ്ട് 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 വാവാളെ അവളെ കൊണ്ട് അവളെ വഴി വെച്ച് കണ്ട് പുള്ളിക്കാരനെ കണ്ട് കണ്ട്. ഓക്കെ. നീ എത്ര അല്ലേ ഇപ്പൊ പിടിക്കുന്നത്? ഒമ്പതില്. പെമ്പിളുടെ ഫാൻസ് ഒക്കെ ഉണ്ടാ? ഏ കള്ളം പറയാ. ഏ കാണും അപ്പൊ എല്ലാരും പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പം അവാർഡ് കിട്ടി പറഞ്ഞു. അപ്പം അവാർഡ് ബെസ്റ്റ് ക്രിയേറ്റർ കണ്ടിട്ടല്ലേ. കൊച്ചു വെച്ചായിരുന്നില്ല അവാർഡ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അധികം ആർക്കും അല്ല ആർക്കും ക്യാമറ ഫേസ് കൊടുത്തില്ലെന്നൊന്നും. മാഹി മച്ചാനൊക്കെ വന്നായിരുന്നല്ലോ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ്. മാഹി മച്ചാനൊക്കെ വന്ന് അവിടെ അലമ്പിയ വീഡിയോ പുള്ളിക്കാരോ അങ്ങനെ അത്രയ്ക്കൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയത് പുള്ളിയായിരുന്നല്ലേ. ഇഷ്ടമല്ലേ. പക്ഷെ പുള്ളിക്കാരെ ക്യാമറക്കകത്തുള്ള ക്യാമറക്കകത്ത് പുള്ളിക്കാരെ വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ ഈ പൂവാല ശല്യം അഭിനയിക്കാൻ സത്യം പറഞ്ഞ അഖിലിനാടി കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ല, രക്ഷയില്ല, സൂപ്പർ. സത്യം ഞാൻ പല വീട്ടിലും കണ്ടിട്ട് പൂവാല ശല്യം അതും മതി ആദ്യം മതി ഓക്കെ അത് മതി അതൊക്കെ പറഞ്ഞ് സത്യം നമ്മളെ അലമ്പാണ് പുള്ളി പക്ക സൂപ്പറാണ്. അപ്പം എന്താ പറയാ, വാക്കുകളില്ല. അപ്പൊ നമ്മള് വന്നത് വെറുതെ ആയിട്ടില്ല.
പുള്ളി കൊണ്ട് നൂറിനോട് വരുന്ന വഴി പുള്ളിക്കാരെ വീട്ടിലോട്ട് കയറി. പുള്ളിക്കാരെ വീട്ടിലില്ലായിരുന്നു. അപ്പം കണ്ണാപ്പി പറഞ്ഞു ആ ഷോർട്സ് ചെയ്യാതിരിക്കുന്നത്. അപ്പം എന്തായാലും മുപ്പത്തിരണ്ട് വയസ്സാ വായി ആയില്ല. ഇത് രാഹുൽ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ജന്മം. ഇങ്ങനെ കല്യാണം കഴിക്കാൻ മുട്ടി നടന്നു നടന്നു അത് സംഭവിച്ചു. അതല്ല അതല്ല ഈ അല്ല വരുന്ന പെമ്പിള്ളേർക്ക് അവസാന ജോലി കുഴപ്പമില്ല. അവസാന എത്ര വയസ്സുണ്ട്? 32. മക്കളെ വേണ്ട സീരിയസ്ലി വരുന്ന പെണ്ണുങ്ങൾ എല്ലാരും. അപ്പൊ അമ്മമാര് വിളിക്കുമ്പോഴത്തേക്ക് മകളെ കുഴപ്പമില്ല, ജോലി കുഴപ്പമില്ല, പക്ഷെ വയസ്സ് 32, വയസ്സ് 32. അയ്യോ മക്കളെ വേണ്ട മകനെ. പക്ഷെ ലോങ് കുഴപ്പമൊന്നുമില്ല, 32 വേണ്ട മക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ ഓക്കെ എന്ന് വെച്ചാൽ അടുത്ത വിളിക്കുമ്പോ സെയിം ഇതാണ്. ായിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. 24 വയസ്സേ ഉള്ളോ ബ്രോയ്ക്ക്? പുള്ളിക്കാരനാ പുള്ളിക്കാരാള് പാവം. എനിക്ക് പണ്ട് മറ്റേ പണ്ടത്തെ ഇതുണ്ടല്ലേ അതുപോലെ അറിയാം പുള്ളിക്കാരൻ. ടിക്ടോക്ക് ടിക്ടോക്ക് ബാൻ ആയപ്പോഴത്തേ ടിക്ടോക്ക് പോലെ അറിയാം. പക്ഷെ അത് അല്ല, അന്ന് ഞാനുണ്ട്, ഞാൻ റൊമാൻസ് വീട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ അന്ന് അന്ന് ഓരോ വീടിക്ക് എനിക്ക് ബാന എടുത്തു. ആ ഒരു 5.5 മാസം മുന്നേ ഓരോ വീടിക്ക് 5000-6000 കയറിക്കൊണ്ട സമയത്ത് പെട്ടെന്ന് ബാനായി. പിന്നെ ഞാൻ വിളിച്ചു നീ വേണ്ട. അങ്ങനെ കുറച്ച് കഴിയുമ്പോ ഇൻസ്റ്റാഗ്രാം എടുത്ത്. ഇല്ല 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 ഒന്ന് തങ്ങ ഇരിക്കല്ലേ. തങ്ങിനോടൊക്കെ നമ്മൾ തങ്ങടക്കാൻ എന്തിനാണ്ട് ഇല്ലേ ബ്രോ? ബ്രോ ഞാൻ ഉണ്ട് കൂടെ. കല്യാണം പറഞ്ഞല്ലേ ബ്രോ, ഒരു രക്ഷയില്ല. അതില് വർക്കലല്ലേ ഏതോ പിടിവലി ഉണ്ടെന്ന് കണ്ടിട്ട്. ഏ ശിവകാരി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴി ഇപ്പം വർക്കല ക്ലിഫ് ഭംഗിയായിട്ട് ഫേമസ് ആയിരിക്കും. അപ്പൊ ഫുള്ള് കർണാടക ടീമൊക്കെ വന്ന് ഇറങ്ങി ഭയങ്കര എന്ത് ഇല്ല എല്ലാ ഞായറ ഇല്ല ഇല്ല എല്ലാ ഞായറാഴ്ചയും ഭയങ്കര പാട്ടും കൂട്ടും ബഹളങ്ങളും. എല്ലാ ഞായറാഴ്ചയും ഭയങ്കര ആൾക്കാർ ഭയങ്കര അവരെ ക്ലിഫൊക്കെ അല്ലേ അടിപൊളി ടാറ്റു സെന്ററും അപ്പും ജവറും. എത്ര വട്ടം ബീച്ചിൽ പോയിട്ടുണ്ട്? നമ്മളെല്ലാ ഞായറാഴ്ചയും പോവും. ഇവിടുന്ന് വണ്ടി വിളിച്ച വർക്കല വരും. ഓ എന്റെ നമ്മള് വന്ന പാടം നമുക്ക് അറിയാത്തോളൂ. ക്യാമറ നനഞ്ഞു ഒരു പരിപാടി ഇരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് ചാനലിനെ കുറിച്ച് അലയൻസ് വ്ലോഗ് തന്നെ പേരും അലയൻസ് വ്ലോഗ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഉയരങ്ങളെത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല ചാനലാണ്, ഇഷ്ടപ്പെട്ടു. താങ്ക് യു.